രാജാവും സ്വർണപക്ഷിയും. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സവിശേഷമായ ആപ്പിൾ മരങ്ങൾ സ്വന്തമാക്കിയിരുന്ന ഒരു രാജാവ് താമസിച്ചിരുന്നു. ആ മരത്തിൽ സ്വർണ ആപ്പിളുകളാണ് ഉണ്ടായിരുന്നത്. എല്ലാ ദിവസവും തോട്ടക്കാരൻ ആപ്പിൾ എണ്ണുകയും രാജാവിന് കൈമാറുകയും ചെയ്തിരുന്നു. ഒരു ദിവസം തോട്ടക്കാരൻ രാജാവിന്റെ അടുത്ത് വന്ന് ഒരു ആപ്പിൾ കാണാനില്ലെന്ന് അറിയിച്ചു. രാജാവ് ദേഷ്യപ്പെടുകയും കട്ടവനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. അന്ന് രാത്രി തോട്ടക്കാരൻ തന്റെ മൂത്ത മകനെ ആപ്പിൾ മരങ്ങളുടെ സുരക്ഷയ്ക്കായി നിർത്തി. എന്നാൽ അർദ്ധരാത്രിയോടുകൂടി മൂത്ത മകൻ ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം പിന്നെയും ഒരു ആപ്പിൾ കാണാതായി. ഇത്തവണ തോട്ടക്കാരൻ തന്റെ രണ്ടാമത്തെ മകനെ സുരക്ഷാ ചുമതലയ്ക്കായി നിർത്തി. രാത്രിയായപ്പോൾ രണ്ടാമത്തെ മകനും അർദ്ധരാത്രിയോടുകൂടി ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം പിന്നെയും ഒരു ആപ്പിൾ കാണാതെയായി. അങ്ങനെ തോട്ടക്കാരൻ തന്റെ മൂന്നാമത്തെ മകനെ രാത്രിയിൽ കാവലിനായി ഇരുത്തി. രാത്രി 12 മണിയായപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ഒരു സ്വർണ പക്ഷി പറന്നു വന്നു. ആ സ്വർണ ആപ്പിൾ കൊത്തി തിന്നുവാൻ തുടങ്ങി. ആ തോട്ടക്കാരന്റെ മൂന്നാമത്തെ മകൻ ഒരു അമ്പെടുത്ത് അതിന്റെ നേരെ വിട്ടു. പക്ഷേ ആ അമ്പ് ആ പക്ഷിയെ ഉപദ്രവിച്ചതേയില്ല. അത് വാലിൽ നിന്നും ഒരു സ്വർണ തൂവൽ മാത്രം ഉപേക്ഷിച്ച് പറന്നുപോയി. സ്വർണ തൂവൽ രാവിലെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നെങ്കിലും അദ്ദേഹം തൃപ്തനായില്ല. അയാൾക്ക് ഇപ്പോൾ മുഴുവൻ പക്ഷിയും വേണമെന്ന് പറഞ്ഞു. എന്നാൽ ആരാണ് ഇത് ചെയ്യുന്നത്? തോട്ടക്കാരന്റെ മൂത്ത മകൻ രാജാവിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് ആ കർത്തവ്യത്തെ ഏറ്റെടുത്തു. കാട്ടിലൂടെ നടക്കുമ്പോൾ പാതയുടെ അരികിൽ ഒരു കുറുക്കൻ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ അവൻ തന്റെ കയ്യിലിരുന്ന വില്ലെടുത്ത് കുറുക്കന്റെ നേരെ പിടിച്ചു. എന്നെ ഒന്നും ചെയ്യരുതേ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം തരാം. നിങ്ങൾ എന്തിനാണ് ഈ കാട്ടിൽ വന്നതെന്നും സ്വർണപക്ഷിയെ കണ്ടെത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും എനിക്കറിയാം. നീ വൈകുന്നേരത്തിനുള്ളിൽ ഒരു ഗ്രാമത്തിലെത്തണം. അവിടെ രണ്ട് വശത്തായി രണ്ട് കെട്ടിടങ്ങൾ കാണുവാൻ സാധിക്കും. ഒന്ന് കാണാൻ വളരെ മനോഹരവും മറ്റൊന്ന് അത്ര ഭംഗിയുമില്ലാത്ത ഒരു കെട്ടിടവും കാണാം. നീ ആ ഭംഗിയില്ലാത്ത കെട്ടിടത്തിൽ പോയി വിശ്രമിക്കുക. ഇതുപോലുള്ളൊരു മൃഗത്തിന് ഇക്കാര്യത്തെക്കുറിച്ച് എങ്ങനെ അറിയാൻ സാധിക്കും? അതിനാൽ അവൻ തന്റെ അമ്പെടുത്ത് കുറുക്കന് നേരെ എറിഞ്ഞു. പക്ഷേ അയാൾക്കത് നഷ്ടമായി. കുറുക്കൻ കാട്ടിലേക്ക് ഓടി. അതിനുശേഷം അയാൾ ആ ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിലെത്തിയപ്പോൾ രണ്ട് കെട്ടിടങ്ങൾ കാണുകയുണ്ടായി. അതിലൊന്നിൽ ആളുകൾ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും വിരുന്നൊരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മറ്റേ കെട്ടിടം കാണുവാൻ ഒട്ടും ഭംഗിയില്ലാത്തതായിരുന്നു. അവനാ ഭംഗിയുള്ള വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്തു. അവനാ പക്ഷിയെക്കുറിച്ചും അവൻ വന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ചും മറന്നുപോയി. കാലം കടന്നുപോയി. മൂത്ത മകൻ തിരിച്ചെത്താത്തതിനാൽ രണ്ടാമത്തെ മകൻ അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു. അവനും അങ്ങനെ തന്നെ സംഭവിച്ചു. അങ്ങനെ അവൻ തന്റെ സഹോദരനോടൊപ്പം മനോഹരമായ വീട്ടിൽ താമസിച്ചു. സമയം വീണ്ടും കടന്നുപോയി. ഇളയ മകനും സ്വർണപക്ഷിയെ അന്വേഷിക്കുവാൻ ആഗ്രഹിച്ചു. മൂന്നാമത്തെ മകനും കാട്ടിൽ വന്ന് കുറുക്കന്റെ അതേ ഉപദേശം കേട്ടു. എന്റെ വാലിൽ നീ കയറിയിരുന്നു, നിനക്ക് വേഗത്തിൽ അവിടെ എത്താൻ സാധിക്കും. ആ ഗ്രാമത്തിലെത്തിയതും അവൻ ആ മോശമായ വീട്ടിലേക്ക് പോയി. അതാണ് ശരിയെന്ന് അവന് മനസ്സിലായി. അവൻ അവിടെ രാത്രിയിൽ വിശ്രമിച്ചു. രാവിലെ ആയപ്പോൾ കുറുക്കൻ മറ്റൊരു ഉപദേശവുമായി വന്നു. നീ വേഗം ആ കോട്ടയിലേക്ക് കടന്നു പോവുക. അതിന് മുന്നിൽ ഒരു കൂട്ടം സൈനികർ വേഗത്തിൽ ഉറങ്ങുന്നത് കാണാൻ സാധിക്കും. അവരെ മറികടന്ന് കോട്ടയിലേക്ക് പോകണം. ഒരു മുറിയില് ഒരു തടിക്കൂട്ടിൽ ഒരു സ്വർണ പക്ഷി ഇരിക്കുന്നത് കാണുവാൻ സാധിക്കും.
അതിനടുത്തായി മനോഹരമായ ഒരു സ്വർണ്ണ കൂടും കാണുവാൻ സാധിക്കും. ആ കൂടിന് ഒരു മാറ്റവും വരുത്താൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ നീ വിഷമിക്കേണ്ടി വരും. അവർ താമസിയാതെ കോട്ടയുടെ കവാടത്തിലെത്തി. മകൻ അകത്തേക്ക് പോയി കുറുക്കൻ പറഞ്ഞതുപോലെ എല്ലാം കണ്ടെത്തി. സ്വർണപക്ഷിക്ക് സ്വർണക്കൂടാണ് നല്ലതെന്ന് അവന് തോന്നി. അവന് കൂട് തുറന്നതും ആ പക്ഷി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന സൈനികർ അത് കേൾക്കുകയുണ്ടായി. സൈനികർ അവനെ വന്ന് കൊണ്ടുപോയി. പിറ്റേ ദിവസം രാവിലെ രാജാവ് വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ മകൻ തന്റെ ജീവനു വേണ്ടി യാചിച്ചു. അതിനാൽ രാജാവ് പറഞ്ഞു, ഞാൻ നിന്നോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം. എനിക്ക് നീ സ്വർണക്കുതിരയെ കൊണ്ടു തരികയാണെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ച് ഈ സ്വർണ പക്ഷിയെ നിനക്ക് തന്നിടുകയും ചെയ്യാം. ഇത് കേട്ട് അവൻ പുറത്തു വന്ന് തന്റെ കുറുക്കനെ കാണുകയുണ്ടായി. അവൻ നടന്ന കാര്യങ്ങൾ മുഴുവൻ കുറുക്കനെ അറിയിച്ചു. നീ കണ്ടോ, ഞാൻ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടല്ലേ അത് സംഭവിച്ചത്. ഇനിയിപ്പോ നീ എന്താ ചെയ്യുക? ആ സ്വർണക്കുതിരയെ കൊണ്ടുവരണം. ആ സ്വർണക്കുതിര നിൽക്കുന്നിടത്ത് പോയി സ്വർണക്കുതിരയെ കൂട്ടിക്കൊണ്ടുവരിക. എന്നാൽ അതിന്റെ അടുത്തുള്ള സ്വർണ ഇരിപ്പിടം നീ ശ്രദ്ധിക്കുകയേ വേണ്ട. അത് എടുത്തോണ്ട് വരികയും ചെയ്യരുത്. എല്ലാം നല്ല പോലെ നടന്നു. എന്നാൽ അവനാ കുതിരയുടെ സൗന്ദര്യം കണ്ടിട്ട് ആ കുതിരയ്ക്ക് സ്വർണ ഇരിപ്പിടമാണ് ചേരുന്നതെന്ന് തോന്നി. അവനാ സ്വർണ ഇരിപ്പിടം എടുക്കുമ്പോഴേക്കും കുതിരക്കാരൻ ഉണരുകയും അവിടെ ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. ആ രാജാവ് അവന് വധശിക്ഷ വിധിച്ചു. അവൻ പിന്നെയും തന്റെ ജീവനു വേണ്ടി അപേക്ഷിച്ചു. സുന്ദരിയായ രാജകുമാരിയെ എന്റെ അടുത്ത് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവനും ഞാൻ രക്ഷിക്കാം. നിങ്ങൾക്ക് പക്ഷിയും സ്വർണക്കുതിരയും തന്നയക്കുകയും ചെയ്യാം. ആ പയ്യൻ വീണ്ടും കുറുക്കന്റെ അടുത്തോട്ട് ചെന്നു. നീ എന്നോട് വീണ്ടും അനുസരണക്കേട് കാണിച്ചു. പക്ഷേ ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി സഹായിക്കാം. നിങ്ങളൊരു കോട്ടയിൽ എത്തുന്നതുവരെ നേരെ പോവുക. രാജകുമാരിയുടെ അടുത്ത് ചെന്ന് ഒരു ചുംബനം നൽകി അവളെ നിങ്ങളോടൊപ്പം കൊണ്ടുവരിക. എന്നാൽ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് അനുമതിക്ക് വേണ്ടി വിടരുത്. അങ്ങനെ കുറുക്കൻ പറഞ്ഞതുപോലെ ആ കൊട്ടാരത്തിലേക്ക് ചെന്നു. കുറുക്കൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. ആ പയ്യൻ രാജകുമാരിയോടൊപ്പം ഓടിപ്പോകുവാൻ തയ്യാറായെങ്കിലും തന്റെ അച്ഛനോട് അനുവാദം ചോദിക്കണമെന്ന് ചോദിച്ചു. എന്നാൽ അവൾ അവളുടെ പിതാവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവനെ വീണ്ടും തടവിലാക്കി. നിന്റെ കൂടെ ഒരിക്കലും എന്റെ മകളെ പറഞ്ഞയക്കില്ല. ഈ ജാലകത്തിൽ നിന്നും കാണുന്ന കുന്നിനെ നീ 8 ദിവസം കൊണ്ട് കുഴിച്ചാൽ എന്റെ മകളെ നിനക്ക് ഞാൻ തന്നയക്കാം. കുന്ന് വളരെ വലുതായിരുന്നു. അവൻ 8 ദിവസം കുഴിച്ചാലും അത് അവസാനിക്കുകയില്ല. അവന്റെ പ്രതീക്ഷ കൈവിട്ടപ്പോഴേക്കും അവന്റെ സുഹൃത്ത് കുറുക്കൻ ആ വഴി വന്നു. ആ കുറുക്കൻ പയ്യനോട് വിശ്രമിക്കുവാൻ പറഞ്ഞു. രാവിലെ നോക്കിയപ്പോൾ ആ കുന്ന് കാണുവാനില്ല. ആ രാജാവ് സന്തോഷത്തോടുകൂടി മകളെ ഏൽപ്പിച്ചു. ഇരുവരും ഒരുമിച്ച് പോയി വീണ്ടും കുറുക്കനെ കണ്ടുമുട്ടി. നീ ഇത് 3 കയ്യിൽ സൂക്ഷിക്കുക. രാജകുമാരി, കുതിര, സ്വർണപക്ഷി. രാജാവിന്റെ അടുക്കൽ പോയി രാജകുമാരിയെ കൊടുക്കുക. രാജാവ് വളരെ സന്തോഷിക്കും. ആ സ്വർണക്കുതിരെ നിനക്ക് നൽകുകയും ചെയ്യും. രാജകുമാരിയെ കൊടുക്കുന്നതായി കാണിക്കുകയും കുതിരയെടുത്ത് രാജകുമാരിയും കൊണ്ടുവരികയും ചെയ്യുക. ആ പക്ഷിയിരിക്കുന്ന കൊട്ടാരത്തിലേക്ക് പോകണം. ഞാൻ അവിടെ പുറത്ത് രാജകുമാരിയായിട്ട് നിൽക്കാം. എല്ലാം കുറുക്കൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ആ പയ്യൻ കുറുക്കനോട് നന്ദി പറഞ്ഞപ്പോൾ കുറുക്കൻ പറഞ്ഞു, നീ നന്ദിയുള്ളവനാണെങ്കിൽ ദയവായി എന്നെ കൊല്ലുക. എന്ത്, ഞാനതൊരിക്കലും ചെയ്യില്ല. നിങ്ങൾ എന്റെ സുഹൃത്താണ്. ശരി, ഇത് നിങ്ങളുടെ ആഗ്രഹമാണ്. എന്നാൽ തിരികെ പോകുമ്പോൾ 2 കാര്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക.
തൂക്കുമരത്തിൽ നിന്നും ആരെയും മോചിപ്പിക്കരുത്, നദിയുടെ അരികിൽ ഇരിക്കരുത്. ഗ്രാമത്തിൽ വരുന്നതുവരെ തന്റെ സഹോദരന്മാരെ ശ്രദ്ധിക്കാതെ അവൻ തിരിച്ചെത്തി. അവിടെ വലിയ ശബ്ദം അവൻ കേൾക്കുകയുണ്ടായി. രണ്ടുപേരെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കുന്നതായി കണ്ടു. എന്നാൽ രണ്ടുപേരും അവന്റെ സഹോദരന്മാരായിരുന്നു. കവർച്ചക്കാരുടെ നേരെ തിരിഞ്ഞ ഇവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. എന്റെ പണം മുഴുവൻ എടുത്തോളുക, പക്ഷേ എന്റെ സഹോദരന്മാരെ വെറുതെ വിടുക. സഹോദരന്മാരെ രക്ഷിച്ചതിനു ശേഷം കുറുക്കനെ ആദ്യം കണ്ടെത്തിയ കാട്ടിൽ തിരിച്ചെത്തി. രണ്ട് സഹോദരന്മാരും പറഞ്ഞു, ഈ നദിയുടെ കരയിൽ കുറച്ചുനേരം വിശ്രമിച്ചതിനു ശേഷം തിരിച്ചു പോകാം. ഇളയ സഹോദരൻ കുറുക്കന്റെ ഉപദേശം മറന്ന് നദിയുടെ അരികിൽ ചെന്നിരുന്നു. അവൻ നദിക്കരയിൽ ഇരുന്നപ്പോൾ സഹോദരന്മാർ അവനെ വന്ന് തള്ളിയിടുകയുണ്ടായി. അവർ രാജകുമാരിയെയും പക്ഷിയെയും സ്വർണ കുതിരയും കൂട്ടിക്കൊണ്ട് രാജാവിന്റെ മുന്നിൽ ചെന്നു. രാജാവേ, ഞങ്ങൾ സ്വർണ പക്ഷിയുമായി തിരിച്ചെത്തി. അതേസമയം നദിയിലേക്ക് തള്ളിവിട്ട തന്റെ സഹോദരൻ ഭാഗ്യവശാൽ നദിയിൽ വെള്ളമില്ലാത്തതിനാൽ അവനൊന്നും തന്നെ സംഭവിച്ചില്ല. അപ്പോൾ തന്റെ കൂട്ടുകാരൻ കുറുക്കൻ ആ വഴി വന്നു. എന്നിട്ട് അവന്റെ വാലെടുത്ത് താഴേക്ക് ഇട്ടുകൊടുത്തു. അതിൽ പിടിച്ചു കയറി ആ പയ്യൻ രക്ഷപ്പെട്ടു. നീ ആ രാജ്യത്തിലേക്ക് തിരിച്ചു ചെന്നാൽ നിന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ട് നിന്റെ സഹോദരന്മാർ ഒരു മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. അതിനാൽ നിനക്ക് വേഷം മാറി അങ്ങോട്ട് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവൻ കൊട്ടാരത്തിലെത്തി. അവൻ അകത്തു ചെന്നതും കുതിര ഭക്ഷിക്കുവാൻ തുടങ്ങുകയും പക്ഷി പാട്ടുപാടുകയും രാജകുമാരി കണ്ണീര് തുടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ആ പയ്യൻ രാജാവിനോട് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അങ്ങനെ ആ സഹോദരന്മാരെ തടവിലാക്കി. രാജകുമാരി വളരെ സന്തോഷത്തിലായി. അങ്ങനെ രാജാവ് ആ പയ്യന് രാജകുമാരിയെ കെട്ടിച്ചുകൊടുക്കുകയും പിന്നീട് രാജാവായി വാഴുകയും ചെയ്തു. അങ്ങനെ കുറേ നാൾ വളരെയധികം സന്തോഷത്തോടുകൂടി നടന്നപ്പോൾ തന്റെ പഴയ കൂട്ടുകാരൻ കുറുക്കനെ കാണുകയുണ്ടായി. ആ കുറുക്കൻ വളരെ സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് തന്നെ കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. കൂട്ടുകാര, നീ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്യേ. ആ രാജകുമാരൻ വളരെ സങ്കടത്തോടുകൂടി തന്റെ വാളെടുത്ത് ആ കുറുക്കനെ കൊന്നു. ഉടനെ അതൊരു മനുഷ്യനായി മാറി. ആ മനുഷ്യൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ആ രാജകുമാരിയുടെ സഹോദരനായിരുന്നു. അങ്ങനെ അവർ മൂന്നുപേരും വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു.